ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം. ഏവർക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ഈർപ്പം, ഊഷ്മാവ്, കാറ്റിന്റെ വേഗത, മഴ മുതലായ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലത്തെ അന്തരീക്ഷത്തിന്റെ ദൈനംദിന അവസ്ഥയെ ആ സ്ഥലത്തെ കാലാവസ്ഥ എന്ന് വിളിക്കുന്നു. കാലാവസ്ഥ മേഘാവൃതമോ വെയിലോ മഴയോ കൊടുങ്കാറ്റുള്ളതോ തെളിഞ്ഞതോ ആകാം. അന്തരീക്ഷത്തിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന പ്രകൃതി പ്രതിഭാസത്തിന്റെ ഭാഗമാണിത്. ഇന്ന് ശാസ്ത്രവീഥിയിൽ കാലാവസ്ഥയെക്കുറിച്ച് നടത്തിയ പഠനത്തിന് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അംഗീകാരം നേടിയ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇന്നത്തെ ശാസ്ത്രവീഥിയിൽ അതിഥിയായി എത്തിയിട്ടുള്ളത്. രണ്ടുപേരുണ്ട് നമ്മുടെ കൂടെ. അപ്പോ രണ്ടുപേരുടെയും പേരൊന്ന് പറയൂ. എന്റെ പേര് ധന്യശ്രീ. ഞാൻ തിരൂർ GBHSS സ്കൂളില് 12th ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലാണ്. ഇപ്പൊ 12th പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അടുത്ത ആള് എന്താ ചെയ്യണേ? എന്റെ പേര് ഖദീജ ഫറഹ. ഹ്യൂമാനിറ്റീസ് 12th. എക്സാം ഒക്കെ കഴിഞ്ഞ് ഇതേപോലെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ? എന്താ പറയാ, കാലം തെറ്റി മഴ പെയ്യുന്നു, സഹിക്കാൻ പറ്റാത്ത ചൂട് വരുന്നു, കാലം തെറ്റി പൂക്കുന്ന മാവും പ്ലാവും അങ്ങനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് കാലാവസ്ഥയാണ് അല്ലെ? നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് പോലും പ്രകൃതിയെ കാലാവസ്ഥയൊക്കെ ചുറ്റിപ്പറ്റിയാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കുക, അതില് ഗവേഷണം നടത്തുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഭാവിക്ക് ഒത്തിരി ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പലരും ചെറിയ ചെറിയ വിഷയങ്ങൾ എടുത്ത് ഗവേഷണം നടത്തുന്നുണ്ട്. ഗവേഷണം നടത്തുക എന്ന് പറയുന്നത് സാധാരണ ഡിഗ്രിയും PG കഴിഞ്ഞ് MPhil PhD ഒക്കെ ചെയ്യുന്ന കുട്ടികളാണ് ഇങ്ങനെയുള്ള പഠനങ്ങളൊക്കെ നടത്തുക. +2 കുട്ടികൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. എങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റ് എടുക്കാനും ഇതിൽ ഗവേഷണം ചെയ്യാനുമുള്ള ആ ഒരു ഇത് എങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം? ഞങ്ങൾ 12th ജോഗ്രഫി ആണ് ഞങ്ങളെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോ സുരേഷ് സാർ ഉണ്ട്, ഞങ്ങളുടെ ജോഗ്രഫിന്റെ സാറാണ്. സാർ ഇങ്ങനെ കൊല്ലം ഡിസ്ട്രിക്റ്റിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ സ്കൂളില് വന്നപ്പോ ഇങ്ങനെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ്. അപ്പോ അത് ഞങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നി. കാരണം ഇപ്പൊ വെതർ ഫോർകാസ്റ്റിംഗ് ആണെങ്കിലും ഇപ്പൊ എന്തായാലും ഗ്ലോബലി വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇഷ്യൂ ആണല്ലോ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്യൂസ് ആണെങ്കിലും ഗ്ലോബൽ വാർമിംഗ് ഒക്കെയാണ്. അപ്പോ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഞങ്ങള് ഓക്കെ പറഞ്ഞു. അപ്പോ ഇതിനെ പറ്റി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഭയങ്കര എന്താ പറയുക, ഈ സബ്ജക്റ്റിനെ പറ്റി മനസ്സിലാക്കാനൊക്കെ പറ്റി. അങ്ങനെ നിങ്ങളുടെ ഈ ഗ്രൂപ്പില് എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഈ റിസർച്ചിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തപ്പോ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു, ആരൊക്കെ സപ്പോർട്ട് ചെയ്തു? ഞങ്ങള് 3 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ഞാനും തന്നെയായിരുന്നു റിസർച്ചിന്റെ ഫസ്റ്റ് ടീമിലുണ്ടായിരുന്നു. പിന്നെ എത്ര ക്ലാസ് തന്നെ ഒരു ജസ്റ്റിന് പറഞ്ഞിട്ടുള്ള ബോയ് ഇതിൽ ജോയിൻ ചെയ്തു. ടീച്ചേഴ്സിന്റെ ഭാഗത്ത് സപ്പോർട്ട് പറഞ്ഞാൽ ഞങ്ങളെ ജോഗ്രഫിന്റെ 2 ടീച്ചേഴ്സാണുള്ളത്, പിന്നെ എൽസി മാം, പിന്നെ സുരേഷ് സാറും. ഈ 2 ടീച്ചേഴ്സാണ് ഞങ്ങൾക്ക് ഇതിന്റെ മെത്തേഡ്സും എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്നും അതിന്റെ ഡാറ്റ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടതെന്നും ഒക്കെ പറഞ്ഞു തന്നത്. പിന്നെ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രിൻസിപ്പാൾ രഘുനാഥൻ സാറാണെങ്കിലും പിന്നെ എല്ലാ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു കുട്ടികളുടെ സെലക്ഷൻ എങ്ങനെയാണ് ഇത് വന്നത്? നിങ്ങൾ എങ്ങനെയാണ് ടീച്ചേഴ്സ് തിരഞ്ഞെടുക്കുന്നത്? അത് വോളണ്ടറി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞങ്ങൾ പോയതായിരുന്നു. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഈ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തു. പക്ഷെ ഇപ്പം വെതർ സ്റ്റേഷന്റെ ഒരു കൺസ്ട്രക്ഷൻ വർക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഏകദേശം ഒരു 95% ഇപ്പൊ ക്ലാസ്സിൽ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഒരു ക്ലാസിന്റെ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ കൂട്ടായ്മയാണ് ഈ റിസൾട്ട് അല്ലെ? പക്ഷെ പ്രോജക്ട് ഞങ്ങൾ ചെയ്യണ്ടായി. നിങ്ങൾ അവതരിപ്പിച്ചു എവിടെങ്കിലും? എല്ലാം എഴുതുക മാത്രമാണോ ചെയ്തത്? ഞങ്ങള് എഴുതി. പിന്നെ സ്കൂളില് ഞങ്ങൾ എക്സാമിനുണ്ടായിരുന്ന ഒരു പ്രോജക്ട് വർക്കില് ഞങ്ങളെ പ്രോജക്ട് ആണ് കുട്ടികൾ അസൈൻമെന്റ് ആയിട്ട് എടുത്തത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഗവേഷണത്തിലേക്ക് തന്നെ വരാം. ഗവേഷണ പ്രക്രിയ എങ്ങനെയൊക്കെ ആയിരുന്നു? എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞത്? എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ പ്രബന്ധം പ്രിപ്പയർ ചെയ്തത്? ഈ ഒരു പ്രോജക്ട് ആക്ച്വലി കൊറേ കാലമായിട്ടുണ്ട്. ഞങ്ങൾക്ക് 12th സ്റ്റാർട്ട് ചെയ്യുന്ന മുതല് ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രോജക്ട് ചെയ്യാൻ വലിയ, ഐ മീൻ ഈ ഒരു തീസിസിനകം വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു ഒരു 3 മന്ത്സ് ഒക്കെ മാക്സിമം എടുത്തിട്ടുള്ളൂ. അത് കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള വയലാർ റീജിയനിലുള്ള ഒരു സ്കൂൾ
സ്കൂള്, ഡോക്ടർ വയല വാസുദേവൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടുത്തെ കുറച്ച് ഡയറക്ടേഴ്സ് യൂസ് ചെയ്തിട്ട്, അവിടെ ചെയ്തിട്ടുള്ള കുറച്ച് ഡയറക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ ഈ പ്രൊജക്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നോ? അല്ല, പ്രൊജക്ട് അല്ല, അവിടെ ഈ വെതർ സ്റ്റേഷൻ ആണ് ആദ്യമായിട്ട് കേരളത്തില് വെതർ സ്റ്റേഷൻ ഇംപ്ലിമെന്റ് ചെയ്തത്, ഈ ഒരു സ്കൂളിലാണ്. നെക്സ്റ്റ് തോന്നുന്നു ഞങ്ങളുടെ സ്കൂളാണ്. അപ്പോ അത് ആ ബേസിലാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങളുടെ സ്കൂളിലും അതിന്റെ ഒരു വർക്ക് കഴിഞ്ഞു. നിങ്ങളുടെ ഈ റിസർച്ചിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? അതിന്റെ സ്റ്റെപ്സ്, നിങ്ങൾ ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചു, നിങ്ങളുടെ ഡാറ്റ കളക്ഷൻ എങ്ങനെയായിരുന്നു, അതൊക്കെ ഒന്ന് പറയോ. ഫസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സാറ് ഇതിനെ കുറിച്ചിട്ട് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ചുറ്റത്ത് ഇതെങ്ങനെയാണെന്നുള്ളത്, അതായത് സാറാണ് ഈ സ്കൂളുകളിൽ ഈ ഒരു ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഒരു ഹെഡ് എന്നൊക്കെ പറയാം. സാറിന്റെ കീഴിലായിരുന്നു ഫസ്റ്റായിട്ട് ആ വയലവാസികളുടെ സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ സാർ പറഞ്ഞ് എന്തൊക്കെ മെത്തേഡാണ്, എന്തൊക്കെ സംഭവങ്ങളാണ് ഇതില് യൂസ് ചെയ്യുന്നത്, മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, വെതറിന്റെ ഫോർകാസ്റ്റിനെ കുറിച്ചിട്ടും ഇങ്ങനൊക്കെ പറഞ്ഞു തന്നു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞു തന്നു. ആ അതെ, കാരണം ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഞങ്ങൾ ഈ പഠിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, തിയറി ബേസ് ആയിട്ട്. ഫിസിക്കലാകുമ്പോൾ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നു ഫസ്റ്റ് ആയിട്ട് ബേസിക് ആയ കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ അതിനെ കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി. പിന്നെ സാർ ഇതേപോലെ ഡാറ്റ ഞങ്ങൾക്ക് തന്നു, അതാണ് സ്റ്റെപ്പ് ഉണ്ടായത്. ഈ സ്കൂളില് ഒരു 3 മാസം 4 മാസമുള്ള ഡാറ്റ ഞങ്ങൾക്ക് തന്നു. അതിന്റെ റെയിൻഫോൾ എത്രയാണ്, ടെമ്പറേച്ചർ വേരിയേഷൻസ്, ഹ്യൂമിഡിറ്റി, അതൊക്കെ അതിന്റെ ഡാറ്റ ഫുള്ളായി തന്നു. പിന്നെ അത് ഞങ്ങളെ അത് ഞങ്ങളോട് അനലൈസ് ചെയ്യാൻ പറഞ്ഞു. അതിന് സാറിന്റെ ഹെൽപ്പ് ഇല്ലായിരുന്നു, അത് ഞങ്ങള് അനലൈസ് ചെയ്തു. കുറച്ച് റെഫറൻസ് ബുക്കൊക്കെ സാറ് പറഞ്ഞു, സാറ് എഴുതിയ ബുക്കും ഉണ്ട് അതില്. അങ്ങനെ റെഫറൻസ് ബുക്കും നോക്കി ഞങ്ങൾ എല്ലതും. ഈ ഒരു റിസർച്ചിന്റെ പ്രധാന ഫോക്കസ് എന്തായിരുന്നു? മെയിൻലി ഫോക്കസ് ചെയ്തത് ഞങ്ങൾ ആ റീജിയൻ, അതായത് ഒരു റീജിയൻ വൈസ് പഠിച്ചു കഴിഞ്ഞപ്പോ ഒരു ഹോൾ ഐഡിയ ക്ലൈമറ്റോളജിനെ പറ്റിയിട്ടും, പിന്നെ അങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തുകയായിരുന്നു. അതായത് ഈ ക്ലൈമറ്റ് ഇഷ്യൂസ് ഒക്കെ ഒരു റീജിയൻ നോക്കിയാൽ തന്നെ അത്രയും ക്ലൈമറ്റ് ഇഷ്യൂസ് കാണുന്നുണ്ട്. ചേഞ്ച് ഞങ്ങൾ 2018 റെയിൻഫോളും അങ്ങനെയൊക്കെ, 2019 നമ്മുടെ ഫ്ലഡ് ഉണ്ടായിരുന്നല്ലോ കേരളം. അപ്പോ അങ്ങനെയൊക്കെ നോക്കിയപ്പോ ഒരു റീജിയനിൽ തന്നെ ഇത്രയും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് വേൾഡ് വൈഡിലാവുമ്പോ അത് എന്തായാലും കൂടത്തേ ഉള്ളൂ. അതെ, ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ കാണാൻ പറ്റുമായിരിക്കും. അതെ അതെ. അപ്പോ അങ്ങനെ കുറച്ച് എന്താണ് ഫ്യൂച്ചർ കാര്യങ്ങളെ പറ്റി, അതായത് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളൊരു ആ ഒരു പ്രതിഭാസത്തെ പറ്റി തന്നെ ഞങ്ങൾക്ക് കുറെ മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു പ്രൊജക്ടിലൂടെയാണ്. നിങ്ങൾ ഈ ഒരു റിസർച്ച് കഴിഞ്ഞ സമയത്ത് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി എന്താണ് നിങ്ങൾക്കുണ്ടായ ഒരു വിലയിരുത്തല്? ഞങ്ങൾക്ക് ഫസ്റ്റായി വന്ന കാര്യം എന്താ വെച്ചാല്, ഞങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് യങ് ജനറേഷൻ ആണെന്നുള്ളതാണ് ഫസ്റ്റ് ഞങ്ങൾക്ക്. അതായത് കാരണം ഒരു കുഞ്ഞ വോയിസെ അത് ഒരു വലിയ വോയിസ് ആക്കി ഗ്ലോബലി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഞങ്ങൾക്ക് വന്ന തോട്ട് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഗുൾവാമിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് നമ്മൾ പഠിക്കണേ ഉള്ളൂ, പക്ഷേ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടിക്കലാക്കാനും ശ്രമിക്കുന്നുണ്ട്, ശ്രമിച്ചിട്ടിരിക്കുകയാണ്. ഇതിനൊന്ന് എൻകറേജ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഫസ്റ്റ് വന്ന തോട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ ഉള്ള ഒരു മൊട്ടീവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എൻകറേജ് ചെയ്യണം ഈ യങ് സ്റ്റുഡൻസിനെ, യങ് ഗ്രൂപ്പിനെ, യൂത്തിനെ എൻകറേജ് ചെയ്യണം എന്നുള്ളത്. അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 13 എയിം ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളെ പ്രൊജക്ടിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അർജന്റ് ആക്ഷൻ ടു കോംപാക്ട് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് എന്നാണ്. പിന്നെ അത് ഞങ്ങൾ ഇപ്പൊ യുഎൻ ആയിട്ടുണ്ടെങ്കിലും വലിയ വലിയ എൻജിഒ, അതേപോലെ ഗവൺമെന്റ്, അവർക്ക് ഇതിനെ ഒരു സ്റ്റെപ്പ് എടുക്കണം, ഒരു സ്ട്രോങ് സ്റ്റെപ്പ് തന്നെ എടുക്കണം എന്നുള്ളത്, അങ്ങനെ ഒരു കൺക്ലൂഷനിൽ ഞങ്ങൾ എത്തിയത്. ശരിക്കും പ്രകൃതി എന്ന് പറയുന്നത് വായു മണ്ണ് എന്നൊക്കെ പറയുന്ന വലിയൊരു എന്താ പറയാ, വലിയൊരു എന്റിറ്റി ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിനൊക്കെ കാരണമാക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനുള്ള പരിഹാരങ്ങൾ എന്ന് പറയുന്ന സമയത്തും, നമുക്ക് സാധാരണക്കാർക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുണ്ടോ നിങ്ങൾക്ക്? സാധാരണക്കാർ അങ്ങനെ നിർദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാ വീട്ടിലും ഒരു എൻവയോൺമെന്റൽ ഡേ അല്ലെങ്കിൽ June 6 ഒഴിഞ്ഞെടുത്ത് ഞങ്ങൾ ക്ലൈമറ്റിനെ മാത്രമാക്കിട്ടല്ല ചെയ്യുന്നത്, പ്ലാന്റ് ആയിട്ടും നേച്ചർ ആയിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും നമ്മൾ എൻകറേജ് ചെയ്യണം. കുട്ടിയാവുമ്പോ തന്നെ പറഞ്ഞു കൊടുക്കണം എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നും, വീട്ടിലെല്ലാവരും ഒരു ഡേയില് ഒന്നും ഒതുങ്ങരുത്. അതിപ്പോ പൊല്യൂഷൻ ഡേ ആയാലും ഒരു ഡേ ആയാലും അത് ഒരു ഡേയില് ഒതുങ്ങരുത്. മാക്സിമം നമ്മള് കീപ്പപ്പ് ചെയ്യണം, കുട്ടികളെ പ്ലാന്റ് നോക്കാനും നേച്ചർ കറങ്ങാനൊക്കെ എൻകറേജ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു സ്കൂൾസിലായാലും ഒരു നമ്മള് കുഞ്ഞൊരു ഫാമിലിയിലാണെങ്കിലും ഒരു കുഞ്ഞൊരു ടെറസ് ഉണ്ടെങ്കിൽ ലൈക്ക് ഒരു മൂവി പറഞ്ഞ പോലെ
മൂവി പറഞ്ഞ പോലെ ടെറസ് ഉണ്ടെങ്കിലും അവിടെ ഫാം ചെയ്യാൻ പഠിപ്പിക്കണം. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ എൻകറേജ് ചെയ്യേണ്ടത് ഗവൺമെന്റ് സ്റ്റെപ്പ് എടുക്കും. പക്ഷെ അതിന്റെ ഇത് നമ്മളും കൂടി സപ്പോർട്ട് ചെയ്യണല്ലോ ഗവൺമെന്റിന്, നമ്മളാണല്ലോ സെലക്ട് ചെയ്ത് ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റിനെ എൻകറേജ് ചെയ്യേണ്ടത് ഓരോ ആൾക്കാരും ബാധ്യതയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മുടെ അടുത്ത തലമുറയ്ക്കും കൂടെ ഈ ഭൂമി എല്ലാം വേണം എന്നുള്ള ചിന്ത നമുക്കാണ് ഉണ്ടാവേണ്ടത്, നമ്മൾ ഓരോരുത്തർക്കും ആണ് ഉണ്ടാവേണ്ടത് അല്ലേ. അതേപോലെ എന്റെ വീട്ടില് ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, എല്ലാ വീട്ടിലും ഇപ്പം സമ്മർ ടൈമിൽ എയർ കണ്ടീഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതില് നമ്മള് എത്രത്തോളം തണുപ്പിക്കാൻ പറ്റുന്നുള്ളതില് ഒക്കെയാണ് എ സി ഇടാറ്. അപ്പൊ എന്തൊക്കെ അത്രയും പൊല്യൂട്ട് ആക്കണം നമ്മൾ എയറിന്, കുറക്കാൻ ശ്രമിക്കും. 22 എയർ കണ്ടീഷൻ ഇല്ലാതെ തീരെ ഇപ്പൊ ആൾക്കാർക്ക് പറ്റുന്നില്ല. നമ്മൾ അതിന്റെ യൂസ് 22 ആക്കി കുറക്കാം, പറ്റേ ലോ കാട്. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ആക്ഷൻസ് എടുക്കണം നമ്മൾ, എന്നാലേ അതൊരു ബിഗ് ആക്ഷൻ മാറുള്ളൂ. നിങ്ങൾ എത്രയോ വർഷത്തെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചത്. അപ്പൊ ശരിക്കും ഭയാനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന്റെ ഒരു എഫക്റ്റ് ആണ് നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ഈ വാക്കുകളിലും എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങൾക്ക് ആരാവണം എന്താവണം എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ഒരു വിഷയം എന്തുകൊണ്ടും ഇൻട്രസ്റ്റിംഗ് ആണ്. ഭാവിയിൽ ഇങ്ങനെ പലതരത്തിലുള്ള റിസർച്ച് പ്രൊജക്ടുകളോ അല്ലെങ്കിൽ ഇതൊക്കെ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ IMD ഇന്ത്യൻ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ടുള്ള എം മൊഹോപാത്ര സാറിന്റെ ഒരു സിഗ്നേച്ചർ ഞങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടിന് കിട്ടി. വളരെ ഒരു അംഗീകാരമായിട്ട് കരുതും. അപ്പോൾ ഫ്യൂച്ചറിലും ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ഇഷ്ടമാണ്, ജിയോഗ്രഫി ഇഷ്ടമാണ്, ഞങ്ങളുടെ കോർ സബ്ജക്ട് ആയിട്ടുള്ള ഹ്യൂമാനിറ്റി, അതിനോട്ടുള്ള എല്ലാ സബ്ജക്റ്റിനോടും കാര്യമായ താല്പര്യമുണ്ട്. അതെ, ധന്യ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു വലിയൊരു ഭാഗമായി ഞങ്ങൾ റിപ്പോർട്ട് എഴുതേണ്ടി ഞങ്ങൾക്ക് ഇതിന്റെ ഒരു ഒരു ഫോറവർ ഭാഗമാവാനാണ് താല്പര്യം. ജസ്റ്റ് പറയുന്നത് മാത്രമല്ല, ഞങ്ങൾക്ക് സൊസൈറ്റി കഴിഞ്ഞ് ഇതിന്റെ ഒരു യൂസ് പാർട്ടാവാനും ഒരു ആക്ടിവിസ്റ്റ് ആവാനൊക്കെ താല്പര്യമുണ്ട്. എൻവയോൺമെന്റൽ ക്ലൈമറ്റിന് വേണ്ടിയിട്ട് ക്ലൈമറ്റ് വലിയൊരു കാര്യം. ഒരു സാമൂഹ്യ പ്രവർത്തകരാകുക അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകരാവുക, ഇങ്ങനെയുള്ളൊരു റിസോഴ്സ് നാളത്തേക്കും കൂടെ വേണം എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. രണ്ടുപേരും അങ്ങനെ തന്നെ ആവട്ടെ, രണ്ടുപേരുടെയും സ്വപ്നം പോലെ ആ നിലയിലൊക്കെ എത്തിപ്പെടട്ടെ. നിങ്ങൾ റിസർച്ചിന് വേണ്ടി എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ യൂസ് ചെയ്ത ഉപകരണങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഴ അളക്കുന്ന മഴമാപിനി അങ്ങനെ പോലുള്ള കുറച്ച് സാധനങ്ങൾ, ആനിമോമീറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, വിൻഡിന്റെ ഡിറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റ് ഞങ്ങള് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് യൂസ് ചെയ്തു. അതെ, ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ സാറ് ശ്രീസാറ് ശ്രീകുമാർ ചതുപ്പതി പറഞ്ഞ സാറും കൂടി എഴുതി ഇൻസ് ഓഫ് കേരള ടു മാപ്സ് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക്. മെയിൻ ആയിട്ട് ഞങ്ങൾ ഈ ബുക്ക് നോക്കിയിട്ടാണ് ആ റീജിയനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയത്. ഹൈലാൻഡ് കേരളത്തിന്റെ 3 ഭാഗം ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയത് ആ ബുക്ക് യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു അംഗീകാരം കിട്ടിയതിന് ശേഷം വീട്ടിൽ നിന്നും അതുപോലെ നാട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ കിട്ടുന്നൊരു റെസ്പോൺസ് അവരെങ്ങനെയാണ് ഇതിനൊക്കെ നോക്കിക്കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ സ്കൂളില് നല്ല ഒരു ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു. കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രോഫി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പൊതുവേ അവിടെ എല്ലാവരും നല്ല ഹാപ്പിയാണ്, വീട്ടിലും എല്ലാവരും ഹാപ്പിയാണ്. പ്രിൻസിപ്പാളുടെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റു ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഞങ്ങൾ ജോഗ്രഫിയുടെ സാർ സുരേഷ് സാറും ആന്റണി എൽ സി മിസ് എല്ലാവരും ഒക്കെ സപ്പോർട്ട് ചെയ്തൊക്കെയായിരുന്നു. ഇതിന് ശേഷം ഞങ്ങൾക്ക് ഒരു അംഗീകാരം ലഭിച്ചു, അതിനും ഹാപ്പിയാണ്. എവിടുന്ന് സ്കൂളിനോ? അതെ അതെ, സ്കൂൾ പരിസ്ഥിതി അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യത്തില് ഇനീഷ്യേറ്റീവ് എടുത്ത് പഠിച്ചു കഴിഞ്ഞു. നല്ലതെന്താണ് മോശം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. റേഡിയോ മലബാറിന്റെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്? ഈ ഒരു പ്രോജക്റ്റിലൂടെ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ആസ് സ്റ്റുഡൻസ് അത് മാത്രമല്ല, നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള രീതിയിൽ കുറെ ഇനീഷ്യേറ്റീവ് എടുക്കണമെന്നും പറഞ്ഞപോലെ മുതിർന്നവരെ കൂടി അതിനെ പറ്റി ഇൻഫ്ലുവൻസ്ഡ് ആക്കണം എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് ഇതിലൂടെ വന്നു. അപ്പോ ഇത് കാണുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത്, ഓരോ ഇനീഷ്യേറ്റീവ് നമ്മൾ ഓരോ ഭാഗത്തു നിന്നും എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനൊരു നമ്മുടെ പ്രകൃതിയിൽ വന്നിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഇതിനെ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാലാവസ്ഥയെ കുറിച്ച് നടത്തിയ പഠനത്തിന് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അംഗീകാരം നേടിയ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സംസാരിച്ചതാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.